ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ചേലക്കര കൊണ്ടാഴിയിൽ എ ടി എം കവർച്ചാ ശ്രമം. പാറമേൽപ്പടിയിലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ പുലർച്ചെ 2:30 കവർച്ചാ ശ്രമം നടന്നത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ തീ പടർന്ന് ഡ്രൈവർ ബന്ധു മരിച്ചു. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ ഏറ്റവും സുരക്ഷിതമായി പഠിക്കുന്ന ഇടമാണ് കേരളമെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. വാർത്തകൾ വിശദമായി. ചേലക്കര കൊണ്ടാഴിയിൽ എ ടി എം കവർച്ചാ ശ്രമം നടന്നു. പാറമേൽപ്പടിയിലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ പുലർച്ചെ 2:30 കവർച്ചാ ശ്രമം നടന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മുറിച്ച നിലയിലാണ്. പണം നഷ്ടമായിട്ടില്ല. മോഷ്ടാക്കൾ സഞ്ചരിച്ച വാഹനവും ഗ്യാസ് കട്ടറും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഗ്യാസ് കട്ടറിന്റെ വെളിച്ചം സമീപവാസി കണ്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ ഇദ്ദേഹം സ്ഥലം ഉടമയെയും പോലീസിനെയും വിവരമറിയിച്ചു. നാട്ടുകാർ വിവരമറിഞ്ഞ് ലൈറ്റ് ഇട്ടതോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ 150 മീറ്റർ ദൂരത്തായി പ്രതികളുടെ വാഗണർ കാർ റോഡരികിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. തൊട്ടടുത്തു നിന്ന് ഗ്യാസ് കട്ടറും കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽമെറ്റ് ധരിച്ച രണ്ടുപേരാണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞു. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ തീ പടർന്ന ഡ്രൈവർ വെന്തു മരിച്ചു. തുരുത്തിപ്പുറം പടമാട്ടുമ്മൽ അന്തപ്പന്റെ മകൻ ടൈറ്റസ് ആണ് മരിച്ചത്. കത്തിക്കരിഞ്ഞ നിലയിലായ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും കാറിൽ പുറപ്പെട്ട ടൈറ്റസ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ പടാകുളം പെട്രോൾ പമ്പിൽ നിന്നും 80 രൂപയ്ക്ക് കുപ്പിയിൽ പെട്രോൾ വാങ്ങിയതായി പറയുന്നു. ബൈപ്പാസിൽ ഗൌരിശങ്കർ ജംഗ്ഷന് തെക്കുവശം സർവീസ് റോഡിൽ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഗൌരിശങ്കർ ജംഗ്ഷൻ കടന്നു വന്ന കാർ തീപിടിച്ച റോഡരികിലെ കാനയിലിടിച്ച് നിൽക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും അതിനകം കാറിലുണ്ടായിരുന്ന ടൈറ്റസ് മരിച്ചിരുന്നു. സംഭവമറിഞ്ഞ് ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് മൃതദേഹം കാറിൽ നിന്നും പുറത്തെടുത്തത്. അപകടത്തിൽ കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. വിദേശത്ത് ജോലി നോക്കിയിരുന്ന ടൈറ്റസ് ഈ അടുത്താണ് നാട്ടിലെത്തിയത്. ഇവിടെ ഡിസൈനറായി ജോലി നോക്കി വരികയായിരുന്നു. കാർ തീപിടിക്കാനുണ്ടായ സാഹചര്യത്തെ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ജോയിസാണ് ടൈറ്റസിന്റെ ഭാര്യ. അനഘ, നിഖിത എന്നിവർ മക്കളാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ ഏറ്റവും സുരക്ഷിതമായി പഠിക്കുന്ന ഇടമാണ് കേരളമെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. 1500 വിദ്യാർത്ഥികളെ ഫിൽട്ടർ ചെയ്ത് എടുക്കുകയുണ്ടായി. ആ 1500 നിന്ന് 120 വിദ്യാർത്ഥികളെ പല മാനദണ്ഡങ്ങളുടെയും മികവിന്റെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു. ആ 120 വിദ്യാർത്ഥികളാണ് എക്സ്പ്ലോറിംഗ് ഇന്ത്യ, ഇന്ത്യയെ ശരിയാം വിധം മനസ്സിലാക്കുന്നതിന് ഒരു യാത്രക്ക് പുറപ്പെട്ടതും വിജയകരമായി അത് പൂർത്തിയാക്കി മടങ്ങിയെത്തിയതും. ആ 120 മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായിരുന്നില്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് സമാനമായ സ്ഥിതിയിൽ കേരളം മാറിയനെ. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വപ്നസമാനമായ പാതയിലാണ് ഇന്ന് കേരളം. ന്യൂനപക്ഷക്ഷേമ വകുപ്പ് പാസ്വേഡ് 2019-20 ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംസ്ഥാനതല ഉദ്ഘാടനവും അഴീക്കോട് സിദി സാഹിബ് ഹൈസ്കൂൾ കെട്ടിടം പുനർനിർമ്മാണ ശിലാസ്ഥാപന കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദേശീയ പ്രശസ്തി നൽകുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ജീവനും സുരക്ഷയും അവതാളത്തിലായ സാഹചര്യത്തിൽ അതിനൊരു ബദൽ മാതൃകയാണ് കേരളം. അത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കുവാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. സുൽത്താൻ ബത്തേരിയിലെ വിദ്യാലയത്തിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെയും അധ്യാപക സമൂഹത്തെയും ഒന്നടങ്കം മാറ്റി നിർത്താനുള്ള വ്യാജ പ്രചരണമാണ് നടത്തുന്നത്.
പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായാൽ വർഗീയതയ്ക്ക് സമൂഹത്തിൽ ഇടമുണ്ടാകില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലെ സമഗ്രമായ വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കഴിഞ്ഞ 2 വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന നൂതനമായ പദ്ധതിയാണ് പാസ്വേഡ് പദ്ധതി. വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി ഉപരിപഠന മേഖലകളിൽ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഭാവി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇതിൽ SSLC വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഏകദിന പരിശീലന ക്യാമ്പിനാണ് അഴീക്കോട് സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമിട്ടത്. ഇടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CCM വേയിൽ നിന്ന് ജോലി കിട്ടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. ജില്ലാ കളക്ടർ S. ഷാനവാസ് ആമുഖ പ്രഭാഷണവും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ AB മൊയ്തീൻകുട്ടി, ഡോക്ടർ PA മുഹമ്മദ് സെയ്ദ്, CCMY പ്രിൻസിപ്പൽ ഡോക്ടർ KK സുലൈഖ, ഹെഡ്മിസ്റ്റർ KS മധു, പ്രിൻസിപ്പൽ TV സമീൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 150th ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ദീപാവലി ദിനത്തിൽ കഴിമ്പ്രം ബീച്ചിൽ 1500 ദീപങ്ങൾ കൊണ്ട് 120 നീളത്തിൽ 100 വീതിയിൽ ഡാവിഞ്ചി സുരേഷ് രൂപകൽപ്പന ചെയ്ത മഹാത്മാഗാന്ധിയുടെ ദീപങ്ങൾ കൊണ്ടുള്ള മുഖചിത്രത്തിന് ലഭിച്ചത് URF ദേശീയ റെക്കോർഡ്. കഴിമ്പ്രം ബീച്ചിൽ വെച്ച് നടന്ന ചടങ്ങിൽ URF പ്രതിനിധി ഗിന്നസ് റെക്കോർഡറും URF അന്താരാഷ്ട്ര ജൂറി അംഗവുമായ ഡോക്ടർ സുനിൽ ജോസഫിൽ നിന്ന് ഡാവിഞ്ചി സുരേഷും ശോഭാ സുബിനും ഏറ്റുവാങ്ങി. നാലാം തീയതി എനിക്ക് മടങ്ങിപ്പോണം. അതിന് മുമ്പായിട്ട് തന്നെ ഈ റെക്കോർഡ് തന്റെ പ്രിയ സേതന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയും അവരതിനു വേണ്ടി അപ്ലൈ ചെയ്യുകയും ഞങ്ങളുടെ മാനദണ്ഡങ്ങളെല്ലാം അതിൽ പാലിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ഒരേ ഒരു മലയാളി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ. പ്രത്യേകിച്ച് അവിടുന്ന് അവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ദേശീയ റെക്കോർഡിലേക്ക് വരേണ്ട ഒരു സൃഷ്ടി തന്നെയാണ്. 1500 feet on the day of Diwali at Kazhimbram Beach. Thrissur created by Davinji Suresh and organized by Mr. Shobha Subin, member of Thrissur District Panchayat, Thrippayar Division. മുഖചിത്രം നിർമ്മിച്ചതിന് ഡാവിഞ്ചി സുരേഷിനും നേതൃത്വം കൊടുത്തതിന് ശോഭാ സുബിനുമാണ് റെക്കോർഡുകൾ URF നൽകിയത്. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട് മുഴുവൻ ആ ഉത്സവത്തിൽ പങ്കാളികളായപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും അതിന്റെ പൂർണ്ണ തികവ് ഉണ്ടാവുകയും അത് അനുഭവിക്കുകയും അത് നമ്മുടെ ഈ കഴിമ്പ്രത്തിലെ അല്ല നമ്മുടെ ഈ മലപ്പുറം ദേശത്തെ മനുഷ്യരുടെ മനസ്സുകളിൽ മാത്രമല്ല അവരുടെ കണ്ണുകളിൽ മാത്രമല്ല അതിന്റെ ആസ്വാദനം ഈ കേരളം വിട്ട് ഇന്ത്യയിലെ കൽക്കട്ടയിൽ വെച്ച് അത് കണ്ടപ്പോൾ അവാർഡ് കൊടുക്കാൻ തോന്നിയെങ്കിൽ ലോകോത്തര സൃഷ്ടിയായി മാറി അത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപോത്സവം സംഘാടക സമിതി ചെയർമാൻ PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് SI CS സ്റ്റീഫൻ മുഖ്യാതിഥിയായിരുന്നു. URF കേരള റിപ്പോർട്ടർ ലിജോ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. ചാപ്പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NS സുധാകരൻ, ബിനോയ്ലാൽ, സജിത്രൻ തയ്യൽ, ജിതേഷ് സോമൻ എന്നിവർ സംസാരിച്ചു. വേദിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുല്ലാങ്കുഴലിൽ എ ഗ്രേഡ് നേടിയ യദുകൃഷ്ണൻ, കോമഡി ഉത്സവം താരങ്ങളായ കിഷോർ അന്തിക്കാട്, വർഗീസ് അന്തിക്കാട്, പ്രതിജ്ഞൻ ഏങ്ങണ്ടിയൂർ, ശ്രീനാഥ് ഏങ്ങണ്ടിയൂർ എന്നിവരെ ആദരിച്ചു. ദീപോത്സവം സംഘാടക സമിതി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയികളായ സാക് കഴിമ്പ്രം ക്ലബിനും ബ്ലോക്ക് 7 ക്ലബിനും ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. തുടർന്ന് കലാസന്ധിയും കരോക്കെ ഗാനമേളയും അരങ്ങേറി. കുട്ടി പട്ടൂർ മൽഫയും സുറുമി നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി MES SMB കോളേജിൽ സ്ഥാപിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചെയറിന്റെ ഉദ്ഘാടനം
ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു. ഗാന്ധിജിയുടെ ഘാതകരാണ് രാജ്യസ്നേഹികൾ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ പ്രസക്തി ഏറി വരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു. വിഭജനാന്തരം പാകിസ്ഥാന് കൊടുക്കാനുള്ള തുക കൊടുക്കണം എന്ന് നിരവധി എതിർപ്പുകൾക്കിടയിലും പറയാനുള്ള നീതിബോധം ലോകചരിത്രത്തിൽ ഗാന്ധിജിക്ക് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സ്വാതന്ത്ര്യ പുലരിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ നവഖാലിയിലെ കത്തിയൂരിപ്പിടിച്ച കലാപകാരികൾക്കിടയിൽ നിന്ന് ഗാന്ധി പ്രഖ്യാപിച്ചത് എന്നെ വധിച്ചതിന് ശേഷം മതി മുസ്ലിങ്ങളെ ആക്രമിക്കൽ എന്നാണ്. ആ ഗാന്ധിജിയുടെ വംശാവലി പിൻപറ്റുന്നവൻ ആണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. തികഞ്ഞ മതവിശ്വാസി എന്നതിനപ്പുറം അദ്ദേഹം ഒരു തികഞ്ഞ ദേശീയവാദി കൂടി ആയിരുന്നു. അബ്ദുൽ റഹ്മാൻ സാഹിബ് കൊടുങ്ങല്ലൂരിൽ ജനിച്ച് രാജ്യത്തോളം വളർന്ന് ലോകത്തോളം വലുതായ മഹാനാണ് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. മൂലാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വിഭിന്ന ധാരകൾ എന്ന വിഷയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് നീലാകർഷൻ വിഷയാവതരണം നടത്തി. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിൽ MLA വിവേചനം കാണിച്ചതായി ആരോപിച്ച BJP കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് നാരായണമംഗലത്തുള്ള MLAയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ തൽപരനല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി MLAയുടെ അധികാരം വിനിയോഗിക്കാൻ അറിയില്ല എന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് പറഞ്ഞു. വീട്ടിലെ കാശാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടപ്പെട്ട പദ്ധതി തയ്യാറാക്കിയിട്ടല്ലേ സർക്കാർ പ്രഖ്യാപനം നടത്തിയത്, പിന്നെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ ഞാൻ കൊടുങ്ങല്ലൂരില് നമുക്കറിയാൻ സാധിക്കും ഈ മേഖലയിൽ ഭയാനകമായിരുന്നു. വാള മേഖലയിലൊക്കെ തന്നെ ഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്താ MLAക്ക് ചെയ്യാൻ പറ്റിയത്? VK രാജന്റെ മകനാണ് MLA. ഓരോ മുദ്രയും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ് BJP അല്ലെങ്കിൽ പൊതുവെ പറയുമ്പോ കൃത്യമായി പറയേണ്ടത്. കാരണം ഞാൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ചില കാര്യത്തിനോടൊക്കെ തന്റെ ഇടം വേണ്ടേ, ചക്കൂറ്റം വേണ്ടേ? ഞങ്ങളൊക്കെ സമരം നടത്താറുണ്ട്, ഞങ്ങൾ പ്രക്ഷോഭം നടത്താറുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തീവ്ര പ്രസരത്തിന് വികസനത്തിന്റെ കാര്യത്തില് പൊടിയുടെ നിറം നോക്കാതെ സമരരംഗത്ത് വരാൻ ജനങ്ങൾക്ക് ആനുകൂല്യം മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാം. ഈ കേരളത്തിലെ ഒരു പുണ്ണാക്കന്മാര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ എത്ര പദ്ധതികൾ കേരളത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? കേരളത്തിന് നടപ്പാക്കണമെന്നല്ലേ ഞങ്ങള് ആവശ്യപ്പെടുന്നത്? പക്ഷെ എങ്ങനെയാ നടപ്പാക്കുക? മറ്റേ ചത്താലും മറ്റേ കണ്ണീര് കാണണം എന്നുള്ള ആളുകളല്ലേ? മോദിയുടെ പേര് പറയാൻ പാടില്ല, പിന്നെ പിണറായിയുടെ മറ്റേ കാർന്നവരുടെ പേര് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിണറായിയുടെ കാർന്നവരല്ല, മറിച്ച് നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദിയുടെ പേര് പറയാൻ CPM തയ്യാറാകട്ടെ. BJP മുനിസിപ്പൽ കൺവീനർ AP സന്തോഷ് അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. OM ജയദേവൻ ആമുഖ പ്രസംഗം നടത്തി. മണ്ഡലം നേതാക്കളായ KU പ്രേംജി, ശാലിനി വെങ്കടേഷ്, ഡോക്ടർ ആശാലത, VG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാപ്പാറ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് VK രാജൻ സ്കൂളിന് മുൻവശത്ത് പോലീസ് തടഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് SYS, SSF, SBS ചാമക്കാല മഹല്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് റാലിയും ഹുബു റസൂൽ കോൺഫറൻസും സംഘടിപ്പിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഉമ്മത്തിന്റെ വിഷമം ആരെങ്കിലും നീക്കി കൊടുത്താൽ അവന് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. വേനൽ വരുമ്പോൾ ശുദ്ധമായ വെള്ളം എത്തിച്ചു കൊടുത്താൽ, രോഗികൾക്ക് നിങ്ങൾ ശുശ്രൂഷ നൽകിയാൽ, പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണമോ വസ്ത്രമോ നൽകിയാൽ, അങ്ങനെ മനുഷ്യന്റെ വേദനകളിൽ നിങ്ങൾ സഹായികളായി മാറിയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. TA അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് ഹുബു റസൂൽ പ്രഭാഷണം നടത്തി. MCK ഇബ്രാഹിംകുട്ടി, MK അബ്ദുൽ ഗഫൂർ, സയ്യിദ് ഫാളിലി, AC അബ്ദുൽ അസീസ്, PN ഔഷാദ്, MM മായിൻകുട്ടി, PA കരീം, MH സിദ്ദിഖ്, TA മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി മിലാദ് റാലിയും നബി കീർത്തന സദസ്സും നടന്നു.
സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതി പ്രകാരം കയ്പമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒ പി ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മുതൽ 5 വരെയാണ് ആഴ്ചയിൽ 6 ദിവസം സായാഹ്ന ഒ പി സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ സായാഹ്ന ഒ പി ഉണ്ടായിരിക്കില്ല. കയ്പമംഗലം പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു ഡോക്ടറെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും നിയമിച്ചിരിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു സായാഹ്ന ഒ പി യുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വൃത്തിഹീനമായിട്ടുള്ള കാര്യം ഫീൽ ചെയ്യില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് കുരുക്കുഴി ആശുപത്രിയിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തുടനീളം നമ്മുടെ സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ മികച്ച മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, നിപ്പ വൈറസ് വന്ന സന്ദർഭത്തിൽ നമ്മൾ ആദ്യം അതിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഒന്ന് വിറച്ചു. പക്ഷേ ലോകത്തിൽ തന്നെ അതിന് ഏറ്റവും പെട്ടെന്ന് പ്രതിരോധം തീർക്കുന്നതിന് കഴിഞ്ഞത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ആ രംഗത്ത് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയും കൂടിയാണ്. അതിന്റെ പ്രത്യേകതകൾ ഈ നമ്മളെ ആരോഗ്യ രംഗത്ത് പ്രകടമായിട്ടും വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരുക്കുഴി ആശുപത്രിയിൽ ഇപ്പൊ ഇന്ന് മുതൽ ഈവനിങ് ഒ പി ആരംഭിക്കുകയാണ്. അപ്പൊ അതിലിപ്പോ നമ്മൾ 5 രൂപ ഒ പി ടിക്കറ്റിന് എന്നുള്ളത് ഈവനിങ് ഒ പിക്ക് മാത്രം 10 രൂപയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമല്ല. നമ്മൾ സാധാരണ ഒ പി സമയത്ത് തന്നെ ഇവിടെ ധാരാളം ആളുകൾ വരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ കുരുക്കുഴി ആശുപത്രി. വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജീഷ നവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് അജീർ, കെ എസ് സൈനുദ്ദീൻ, അഖില വേണി, ജിസ്നി ഷാജി, ഫൗസിയ ഷെമീർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിൽ പ്രളയത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് പച്ചക്കറി, തൈകൾ, ടൂൾ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഓരോ ജെ എൽ ജി ഗ്രൂപ്പ് കർഷകർക്കും 5000 രൂപയുടെ ടൂൾ കിറ്റും പച്ചക്കറി തൈകളുമാണ് വിതരണം ചെയ്തത്. 28 ജെ എൽ ജി ഗ്രൂപ്പുകൾക്കാണ് സഹായം ലഭിച്ചത്. എടത്തിരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച പ്രദേശം എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചായത്ത് തന്നെയാണ് അല്ലെ. ബാക്കിയുള്ളവർക്കും അത്രയ്ക്കും കൂടുതൽ ബാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കാണ് ഇങ്ങനെയാണ്. നമുക്ക് ഏകദേശം ഒരു മുളച്ചൊക്കെ വന്ന് കായ്ക്കിടുന്ന കായ ആയവരുണ്ട് അല്ലെ, ഫലങ്ങൾ ആയവരുണ്ട്. ആ സമയത്താണ് നമുക്ക് പ്രളയം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൂടുതലായിട്ടാണ് നമ്മൾ ബാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പൈസ 5000 രൂപയാണ് ഒരു വ്യക്തി കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലേഡീസിന്റെ അക്കൗണ്ടിലേക്ക് തരാതെ നമ്മൾ കൃഷിക്ക് വീണ്ടും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൈകള്, അതുപോലെ തന്നെ കൊട്ടയുണ്ട്, ബക്കറ്റുണ്ട്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾക്ക് തന്നുകൊണ്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന വിശ്വൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി സത്യൻ, നീതു അരുൺ ദേവ്, ഷീജ സോമൻ എന്നിവർ സംസാരിച്ചു. മലർവാടി സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചന മത്സരത്തിന്റെ ഭാഗമായി മതിലകം ഏരിയ തല മത്സരം നടത്തി. 400 കുട്ടികൾ പങ്കെടുത്ത മത്സര പരിപാടി ജമാഅത്തെ ഇസ്ലാമി മതിലകം ഏരിയ പ്രസിഡന്റ് ഫസൽ കാദിക്കോട് ഉദ്ഘാടനം ചെയ്തു. എന്നെ പൂർണ്ണമായും അനുസരിക്കേണ്ടവൻ എന്നതിലുപരിയായിട്ട് അവനോട് സമഭാവനയോടെ പെരുമാറി നോക്കൂ. നിങ്ങൾ ഇന്ദിരാഗാന്ധിയോട് ജവഹർലാൽ നെഹ്റു എങ്ങനെ പെരുമാറി എന്ന് പഠിക്കേണ്ടതുണ്ട്. വലിയ ആളുകൾ സമമായിട്ടുള്ള പെരുമാറുക, മക്കളോടായാലും ഉയർന്നവരോടായാലും താഴ്ന്നവരോടായാലും സമമായിട്ട് പെരുമാറുന്ന പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ മക്കളോട്, ചെറിയ കുട്ടികളോട് പോലും, ഒരു കൊച്ചുകുട്ടിയായിരുന്ന അലിയോട് പ്രവാചകൻ വലിയ സദസ്സിൽ അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമഭാവനയോടെ പെരുമാറാം. സമഭാവന, സമത്വം എന്നതാണ് അഭിമാനമുണ്ടാക്കുന്ന സംഗതി, ഉന്നതനാവാനുള്ള ബോധമുണ്ടാക്കുന്ന സംഗതി അതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കുട്ടികളെ, കുട്ടികളോടുള്ള സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ കാണേണ്ടതുണ്ട്. നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ, ഇത്തരം ഒരുപാട് മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് മലർവാടി ബാലസംഘത്തിന്റെ ലക്ഷ്യം. അലക്സ പബ്ലിക് സ്കൂൾ അധ്യാപകൻ അസീസ് കാതിയാളം പാരന്റിംഗ് ക്ലാസ് നടത്തി. ടീൻ ഇന്ത്യ മതിലകം ഏരിയ കോർഡിനേറ്റർ വി എസ് ഷമീർ അധ്യക്ഷനായിരുന്നു. കെ എച്ച് ഷക്കീർ, മലർവാടി മതിലകം ഏരിയ കോർഡിനേറ്റർ യു ബി മുഹമ്മദ്, ജി ഐ ഒ മതിലകം ഏരിയ പ്രസിഡന്റ് റെമീന ഇജാസ്,
സോളിഡാരിറ്റി മതിലകം ഏരിയ പ്രസിഡന്റ് റഫീഖ് എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് എം കെ സൈഫുദ്ദീൻ, പി എ റഫീഖ്, സി ഐ ഹമീദ്, സുബൈർ കാക്കശ്ശേരി, അഷ്റഫ് പുതിയകാവ് എന്നിവർ ചേർന്ന് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പരിപാടികളാണ് തൃശൂർ ജില്ലയിൽ എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്വരാജ് റൌണ്ടിൽ 2000 പേർ അണിനിരുന്ന മനുഷ്യ ചങ്ങല തീർത്തു. ഇതോടനുബന്ധിച്ച് സൈക്കിൾ, കാർ, ബുള്ളറ്റ് റാലികൾ നടന്നു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന പൊതുസമ്മേളനം മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാന്യായ മേയർ അജിത വിജയൻ, കൂടുതൽ കൂടുതൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും മേയർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സൗന്ദര്യം കൂടി വരികയാണ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ്. സൗന്ദര്യത്തെ കുറിച്ചുള്ള ഒരു ധാരണാ ബോധം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഈ സൗന്ദര്യമെല്ലാം എങ്ങനെയോ വിട്ടുപോകും. ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ റീന മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ടിബി സെന്റർ കൺസൾട്ടന്റ് സജീവ് കുമാർ എയ്ഡ്സ് ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മൈം, ഫ്ളാഷ് മോബ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയവർക്ക് തൃശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോയ് മഞ്ഞില പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മനുഷ്യചങ്ങലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിനും മൈമിൽ ജൂബിലി കോളേജ് ഓഫ് നഴ്സിംഗും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ വിഭാഗം മൈം മത്സരത്തിൽ തൃശൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കര കൊണ്ടാഴിയിൽ എടിഎം കവർച്ചാശ്രമം. പാറമേൽപ്പടിയിലെ എസ്ബിഐയുടെ എടിഎമ്മിൽ പുലർച്ചെ 2:30 കവർച്ചാശ്രമം നടന്നത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ തീ പടർന്ന് ഡ്രൈവർ വെന്തു മരിച്ചു. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ ഏറ്റവും സുരക്ഷിതമായി പഠിക്കുന്ന ഇടമാണ് കേരളമെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.